നമസ്കാരം എല്ലാവർക്കും. എയിം പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ്. മേഘങ്ങൾ കാണപ്പെടുന്ന ഉയരത്തിനനുസരിച്ച് മേഘങ്ങളെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ ക്ലൗഡ്സ് അഥവാ നിമ്ന മേഘങ്ങൾ, മിഡിൽ ക്ലൗഡ്സ് അഥവാ മധ്യമ മേഘങ്ങൾ, ഹൈ ക്ലൗഡ്സ് അഥവാ ഉന്നത മേഘങ്ങൾ. ഭൗമോപരിതലത്തിൽ നിന്നും 8500 അടി വരെ ഉയരത്തിൽ കാണപ്പെടുന്നവയാണ് ലോ ക്ലൗഡ്സ് അഥവാ നിമ്ന മേഘങ്ങൾ. നിമ്ന മേഘങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സ്ട്രാറ്റസ്, നിംബോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ് എന്നിവ. ഭൗമോപരിതലത്തിൽ നിന്നും 8500 അടി മുതൽ 20,000 അടി വരെ ഉയരത്തിൽ കാണപ്പെടുന്നവയാണ് മിഡിൽ ക്ലൗഡ്സ് അഥവാ മധ്യമ മേഘങ്ങൾ. ഓൾട്ടോസ്ട്രാറ്റസ്, ആൾട്ടോക്യുമുലസ് എന്നിവ മിഡിൽ ക്ലൗഡ്സിന് ഉദാഹരണങ്ങളാണ്. 20,000 അടിക്കും മുകളിൽ കാണപ്പെടുന്നവയെ ഹൈ ക്ലൗഡ്സ് അഥവാ ഉന്നത മേഘങ്ങൾ എന്ന് പറയുന്നു. സിറസ്, സിറോസ്റ്റാറ്റസ്, സിറോക്യുമുലസ് എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഒന്നുകൂടി നോക്കാം. 8500 അടി വരെ ഉയരത്തിൽ കാണപ്പെടുന്നവയെ ലോ ക്ലൗഡ്സ് അഥവാ നിമ്ന മേഘങ്ങൾ എന്ന് പറയുന്നു. സ്ട്രാറ്റസ്, നിംബോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ് എന്നിവ നിമ്ന മേഘങ്ങൾക്ക് ഉദാഹരണമാണ്. 8500 മുതൽ 20,000 അടി വരെ ഉയരത്തിൽ കാണപ്പെടുന്നവയാണ് മധ്യമ മേഘങ്ങൾ അഥവാ മിഡിൽ ക്ലൗഡ്സ്. ഓൾട്ടോസ്ട്രാറ്റസ്, ഓൾട്ടോക്യുമുലസ് എന്നിവ മധ്യമ മേഘങ്ങൾക്ക് ഉദാഹരണമാണ്. 20,000 അടിക്കും മുകളിൽ കാണപ്പെടുന്നവയെ ഹൈ ക്ലൗഡ്സ് അഥവാ ഉന്നത മേഘങ്ങൾ എന്ന് പറയുന്നു. സിറസ്, സിറോസ്റ്റാറ്റസ്, സിറോക്യുമുലസ് എന്നിവ ഹൈ ക്ലൗഡ്സിന് ഉദാഹരണങ്ങളാണ്. പ്രധാനമായും 4 തരം മേഘങ്ങളെക്കുറിച്ചാണ് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അതിൽ ആദ്യത്തെ വിഭാഗമാണ് സിറസ്. തൂവൽക്കെട്ടുകൾ പോലെയും അല്ലെങ്കിൽ കൈച്ചൂലിൻ്റെ ആകൃതിയിലും കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ്. ഉയർന്ന വിധാനങ്ങളിൽ അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലാണ് സിറസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന ജലാംശം ഐസ് ക്രിസ്റ്റൽസ് രൂപത്തിലായിരിക്കും. അടുത്ത മേഘവിഭാഗമാണ് ക്യുമുലസ്. പഞ്ഞിക്കെട്ടുകൾ പോലെയും കോളിഫ്ലവറിൻ്റെ മുകൾ വശം പോലെയും ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങൾ തെളിഞ്ഞ കാലാവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു. തിരച്ചീനമായി ഷീറ്റുകൾ അടുക്കി വെച്ചതുപോലെ അല്ലെങ്കിൽ ഒരു നേർത്ത പാട പോലെ കാണപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. പി എസ് സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഘമാണ് നിംബസ് മേഘങ്ങൾ. മഴമേഘങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയാണ് നിംബസ് മേഘങ്ങൾ. പി എസ് സി ഒരുപാട് വട്ടം ആവർത്തിച്ച ചോദ്യമാണ് മഴമേഘങ്ങൾ എന്ന് വിളിക്കുന്നത് ഏത് മേഘങ്ങളെയാണ്. നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി നോക്കാം. സിറസ് മേഘങ്ങൾ തൂവൽക്കെട്ടുകൾ പോലെയും കൈച്ചൂലിൻ്റെ ആകൃതിയിലും കാണപ്പെടുന്നവയാണ്. ഉയർന്ന വിധാനങ്ങളിലാണ് സിറസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. ഐസ് ക്രിസ്റ്റൽസ് കൊണ്ടാണ് സിറസ് മേഘങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പഞ്ഞിക്കെട്ടുകൾ പോലെയും കോളിഫ്ലവർ പോലെയും കാണപ്പെടുന്നവയാണ് ക്യുമുലസ് മേഘങ്ങൾ. തെളിഞ്ഞ കാലാവസ്ഥയാണ് ക്യുമുലസ് മേഘങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. തിരച്ചീനമായ ഷീറ്റുകൾ അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്നവയാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. കറുത്ത നിറത്തിലോ ഇരുണ്ട ചാര നിറത്തിലോ കാണപ്പെടുന്നവയാണ് നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങളെ മഴമേഘങ്ങൾ എന്നും അറിയപ്പെടുന്നു. മറ്റു ചില ഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. ക്ലൗഡ്സ് മോസ്റ്റ്ലി പ്രസൻറ്റ് ഇൻ ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഈ സെൻറ്റൻസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന മറ്റൊരു കാര്യമുണ്ട്, ട്രോപ്പോസ്ഫിയറിൽ മാത്രമല്ല ക്ലൗഡ്സ് കാണപ്പെടുന്നത് എന്ന്. എന്നാൽ ഭൂരിഭാഗം മേഘങ്ങളും കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഏകദേശം എല്ലാ സമയത്തും ഭൂമിയുടെ അന്തരീക്ഷം 50% മേഘാവൃതമായിരിക്കും.
ഭൂമിയുടെ 50% അന്തരീക്ഷവും എല്ലാ സമയത്തും മേഘാവൃതമായിരിക്കും. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ലൂക്ക് ഹോവാർഡ്. ലൂക്ക് ഹോവാർഡ് എന്ന ബ്രിട്ടീഷ് കെമിസ്റ്റാണ് മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത്. നിംബോസ്ട്രാറ്റസ് ആൻഡ് ക്യുമുലോ നിംബസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് മേഘങ്ങളാണ് നിംബോസ്ട്രാറ്റസ് ആൻഡ് ക്യുമുലോ നിംബസ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ. എന്നാൽ ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് ക്യുമുലോ നിംബസ് മേഘങ്ങൾ. കനത്ത മഴയ്ക്ക് കാരണമാകുന്ന നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ മഴമേഘങ്ങൾ എന്നും കനത്ത ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങൾ ഇടിമേഘങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഒരു നേർത്ത പാട പോലെ ആകാശത്തെ മൂടി കാണപ്പെടുന്ന മേഘങ്ങളാണ് ഓൾട്ടോസ്ട്രാറ്റസ് മേഘങ്ങൾ. നേർത്ത പാട പോലെ ആകാശത്തെ മൂടി കാണുന്ന മേഘങ്ങളാണ് ഓൾട്ടോസ്ട്രാറ്റസ് മേഘങ്ങൾ. കൊടുങ്കാറ്റിൻ്റെ സൂചനയായി പറയപ്പെടുന്ന മേഘങ്ങളാണ് ഓൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. ഓൾട്ടോ ക്യുമുലസ് മേഘങ്ങളുടെ പ്രസൻസ് അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് കൊടുങ്കാറ്റിൻ്റെ സൂചനയാണെന്ന് കരുതപ്പെടുന്നു. മീൻ ചെതുമ്പലിൻ്റെ ആകൃതിയുള്ള മേഘങ്ങളാണ് സിറോ ക്യുമുലസ് മേഘങ്ങൾ. മീൻ ചെതുമ്പലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറോ ക്യുമുലസ് മേഘങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ ചുറ്റും വലയങ്ങൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറോ സ്ട്രാറ്റസ് മേഘങ്ങൾ. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചുറ്റും വലയങ്ങൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? സിറോ സ്ട്രാറ്റസ് മേഘങ്ങൾ. ജെറ്റ് വിമാനങ്ങൾക്ക് പിന്നിൽ വാലുപോലെ കാണുന്ന മേഘങ്ങളാണ് കോൺട്രയേൽസ്. മിസോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ആണ് നോക്റ്റിലൂസൻ്റ് മേഘങ്ങൾ. ഭൗമോപരിതലത്തിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, മിസോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത് നോക്റ്റിലൂസൻ്റ് മേഘങ്ങളാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന മേഘങ്ങളാണ് നാക്രിയാസ് മേഘങ്ങൾ. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയാസ് മേഘങ്ങൾ. കൃത്രിമമായി മഴ പെയ്യിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ക്ലൗഡ് സീഡിംഗ്. കൃത്രിമമായി മഴ പെയ്യിക്കുന്ന പ്രക്രിയയാണ് ക്ലൗഡ് സീഡിംഗ്. സിൽവർ അയഡൈഡും ഡ്രൈ ഐസുമാണ് കൃത്രിമമായി മഴ പെയ്യിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെയിൻ ഗേജ്. റെയിൻ ഗേജ് ഉപയോഗിച്ചാണ് മഴ അളക്കുന്നത്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് നെഫോളജി എന്നാണ്. നെഫോളജി എന്നാണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്. മേഘങ്ങൾ എന്ന ഈ പാഠഭാഗത്ത് ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ടത് മേഘങ്ങളുടെ ആകൃതി, മഴമേഘങ്ങൾ, ഇടിമേഘങ്ങൾ എന്നിവയാണ്. കൃത്യമായ നോട്ടുകൾ തയ്യാറാക്കി വയ്ക്കുക. വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് എയിം PSC.